ഗാന്ധി പ്രത്യേകിച്ച് ചോദിച്ചാൽ സ്വാദം ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിൽ വന്ന ഹൃദയരോഗികൾക്കും കുടൽ ശുദ്ധിയാവാൻ വേണ്ടിയുള്ള ചികിത്സയും ആയിട്ടാണ് വന്നിരിക്കുന്നത്. നിങ്ങൾ സിമ്പിളായിട്ട് വീട്ടിൽ ചെയ്യാൻ പറ്റുന്ന ഒരു മെത്തേഡാണ്. ഞാൻ പറയുന്ന രീതിയിൽ നിങ്ങൾ കറക്റ്റ് ആയിട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നല്ല ട്രീറ്റ്മെന്റ് കാര്യങ്ങളൊക്കെ നല്ല റിസൾട്ട് കിട്ടും. ഓക്കെ, അപ്പൊ നേരെ വീട്ടിലേക്ക് പോവാം. താങ്ക് യു. കുടൽ ശുദ്ധി ചെയ്യാനും ഹൃദയരോഗികൾക്കും വേണ്ടിയുള്ള ഒരു മരുന്നുമായിട്ടാണ് വന്നിരിക്കുന്നത്. അതിനായിട്ട് വേണ്ടത് ചെറിയ ഉള്ളിയാണ്, പിന്നെ നെയ്യാണ്. ഉണ്ടാക്കുന്ന വിധം കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞുതരാം. ഇപ്പം ഞാൻ പറയാൻ പോകുന്നത് ഹൃദയരോഗികൾക്കും കുടൽ ശുദ്ധി ചെയ്യാനുമുള്ള മരുന്നാണ്. അതിനായിട്ട് വേണ്ടത് ചുവന്നുള്ളി, പിന്നെ നെയ്യാണ്. ഉണ്ടാക്കുന്ന വിധം കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞുതരാം. ആദ്യം നിങ്ങൾ ചുവന്നുള്ളി ക്ലീൻ ചെയ്തെടുക്കേണ്ടതാണ്. എന്നിട്ട് വാഷ് ചെയ്തെടുക്കുക. അതിനുശേഷം ചുവന്നുള്ളി ഒരു 10 എണ്ണം എടുക്കുക. ഇപ്പം ഞാൻ ഡെമോയ്ക്ക് വേണ്ടി കാണിച്ചിരിക്കുകയാണ്. 10 ചുവന്നുള്ളി എടുക്കുക. അതിനുശേഷം എല്ലാം ക്ലീൻ ചെയ്തെടുത്തിട്ട് ആവിയിൽ വെച്ച് പുഴുങ്ങേണ്ടതാണ്. ആവിയിൽ വെച്ച് പുഴുങ്ങിയെടുക്കുക. നന്നായിട്ട് ആവിയിൽ വെച്ച് പുഴുങ്ങിയെടുക്കേണ്ടതാണ്. ഒരു 10 ചുവന്നുള്ളി എടുത്തതിന് ശേഷം നന്നായിട്ട് ആവിയിൽ വെച്ച് പുഴുങ്ങിയെടുക്കേണ്ടതാണ്. അതിനുശേഷം നെയ്യിൽ നന്നായിട്ട് മൂപ്പിച്ചെടുക്കാം, വറുത്തെടുക്കുക. നന്നായിട്ടത് ഒരു വരട്ടി വയ്ക്കുക. നെയ്യിൽ നെയ്യും ഈ പുഴുങ്ങി വച്ചിരിക്കുന്ന ചെറുള്ളിയും കൂടിയിട്ട് നന്നായിട്ട് മൂപ്പിച്ചെടുക്കേണ്ടതാണ്. നന്നായിട്ടൊരു പേസ്റ്റ് പോലെ ആക്കേണ്ടതാണ്. വെള്ളം ഉണ്ടാവരുത്, വെള്ളം തൊടാതെ നന്നായിട്ട് മൂപ്പിച്ചിട്ട് പേസ്റ്റ് പോലെ ആക്കിയതിന് ശേഷം വരട്ടുക. നന്നായിട്ട് വരട്ടിയെടുക്കുക. എന്നിട്ട് കഴിക്കാവുന്നതാണ്. ഏതെങ്കിലും ഒരു സമയത്ത് രാവിലെ വൈകിട്ട് കഴിക്കാവുന്നതാണ്. ഞാൻ ഇന്ന് പറയുന്നത് ഹൃദയരോഗികൾക്കും കുടൽ ശുദ്ധി ചെയ്യാനും ആയിട്ടുള്ള മരുന്നാണ്. ഒരു നാടൻ ചികിത്സയാണ്. അതിനായിട്ട് വേണ്ടത് ചെറിയ ഉള്ളി, ഒരു 10 ചെറിയ ഉള്ളി എടുക്കുക. അത് ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുക. പിന്നെ നെയ്യ് എടുക്കുക. നെയ്യ് നാടൻ നെയ്യ് കിട്ടിക്കഴിഞ്ഞാൽ ഏറ്റവും നല്ലതാണ്. ഓക്കെ, എന്നിട്ട് ആദ്യം ചെയ്യേണ്ടത് ചെറിയ ഉള്ളി നന്നായിട്ട് ആവിയിൽ വേവിച്ചെടുക്കേണ്ടതാണ്. നന്നായിട്ട് വേവിച്ചെടുക്കുക. അതിനുശേഷം നെയ്യ് 10 ഇതുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ഉള്ളി ഉണ്ടെന്നുണ്ടെങ്കിൽ അതിലേക്ക് നെയ്യ് ഒരു 10 ടീസ്പൂൺ ഇടുക. എന്നിട്ട് നന്നായിട്ട് മൂപ്പിച്ചൊരു പേസ്റ്റ് രൂപത്തിലാക്കുക, കട്ടിയാക്കി വയ്ക്കുക. വെള്ളം ഉണ്ടാവരുത്, വെള്ളം തൊടരുത്. വെള്ളം തൊട്ട് കഴിഞ്ഞാൽ അതിൻ്റെ ഉണ്ടാവില്ല, അത് പെട്ടെന്ന് നാശമാവും. എന്നിട്ട് ഭക്ഷണത്തിന് ശേഷം രാത്രി കിടക്കാൻ നേരത്ത് കഴിക്കേണ്ടതാണ്. തുടർച്ചയായിട്ട് ഒരു മാസം കഴിക്കുക. ഓക്കെ, ഇതിൻ്റെ റിസൾട്ട് കാര്യങ്ങളൊക്കെ കിട്ടുന്നതാണ്. ഓക്കെ, താങ്ക് യു.